കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ആർ പി എൽ എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളിലാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത്. ഇതോടെ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ് അധികൃതർ. രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വലിയ തോതിൽ കുറഞ്ഞതോടെ ആശ്വാസത്തിന്റെ ദിനങ്ങളായിരുന്നു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്. എന്നാൽ ആർ പി എൽ എസ്റ്റേറ്റ് മേഖലകളിലെ രോഗവ്യാപനം ആരോഗ്യ പ്രവർത്തകരിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 56 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ 49 പേരും ആർ പി എൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. ഇതോടെയാണ് തോട്ടം മേഖല വീണ്ടും ആശങ്കയിലായിരിക്കുന്നത്. കോവിഡ് വ്യാപനം വീണ്ടും കൂടിയതോടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആർ പി എൽ മാനേജ്മെന്റ്, പോലീസ്, ആരോഗ്യ ഉപാധികൃതരുടെ അടിയന്തര യോഗം വിളിച്ചുചേർത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി അനിൽകുമാറിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ആർ പി എല്ലിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഓരോ കോളനിയിലും പുറത്തേക്കും അകത്തേക്കുമുള്ള വഴികൾ പൂർണ്ണമായും അടയ്ക്കും. ആർ പി എൽ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിലേക്ക് എത്താനുള്ള പ്രധാന ഗേറ്റുകളിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കും. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. ആർ പി എൽ മേഖലയിൽ മാത്രം ദിവസം 500 പേരെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കും വിധം നടപടികൾ സ്വീകരിക്കും. തിങ്കളാഴ്ച പുനലൂർ എം എൽ എ പി എസ് സുബാൽ, ആർ പി എൽ എം ഡി സുനിൽ പമ്പടി തുടങ്ങി ഉന്നതർ പങ്കെടുക്കുന്ന വിശദമായ അവലോകന യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ആർ പി എൽ മേഖലയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. അന്നേരം ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും പോസിറ്റീവുകളുടെ എണ്ണവും വളരെ കുറഞ്ഞു വന്നിരുന്ന ഒരു സമയത്താണിപ്പോൾ ഇങ്ങനൊരു സാഹചര്യം മുന്നിൽ കാണുന്നത്. അന്നേരം അപ്പോൾ തന്നെ പഞ്ചായത്ത് വളരെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ പഞ്ചായത്ത് തല നിരീക്ഷണ സമിതിയും ആർ പി എൽ മാനേജ്മെൻറ്റും ബന്ധപ്പെട്ട വാർഡുകളിലെ ജനപ്രതിനിധികളുടെയും ഒരു യോഗം രാവിലെ തന്നെ ഇവിടെ വിളിച്ചു ചേർത്തിരുന്നു. അന്നേരം അതിനകത്ത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വളരെ ശക്തമായ നിലയിൽ ഇക്കാര്യത്തിൽ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആർ പി എൽ മേഖലയെ മുൻകാലം നിന്ന് വ്യത്യസ്തമായി ശക്തമായ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും കൊണ്ടുവന്ന ശേഷം ആർ പി എല്ലിലെ എല്ലാ കോളനി 13 കോളനികളെയും ഇതുവരെയും ടെസ്റ്റ് ചെയ്തവരടക്കമുള്ള മുഴുവൻ പേരെയും ടെസ്റ്റ് ചെയ്യിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് നമുക്ക് 500 ടെസ്റ്റുകളൊക്കെ ഒരു ദിവസം നടത്താൻ കഴിയുന്നുള്ളൂ. അത്രയും ടെസ്റ്റുകൾ മിനിമം 500 ടെസ്റ്റുകളെങ്കിലും ആൻറ്റിജൻ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആർ പി എൽ മേഖലയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ളതല്ല, ആ പ്രദേശത്തെ മുഴുവൻ പേരെയും ടെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച രാവിലെ തന്നെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ആർ പി എല്ലിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാൻ തീരുമാനിച്ചു. 3 ടയറിലായി 3 തലങ്ങളിലായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതൊന്ന്, എല്ലാ കോളനികളിലും പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാകും. ഇതിന് പുറമേ ആർ പി എൽ എസ്റ്റേറ്റിന് ചുറ്റുമായി ഒരു പ്രത്യേക പോലീസ് നിയന്ത്രണം ഉണ്ടാകും. ഇതിന് പുറമേ പഞ്ചായത്ത് ഒട്ടാകെയുള്ള പൊതു നിയന്ത്രണവും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാനാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ആർ പി എൽ കോളനികളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നൽകുന്ന നിലയിലുള്ള ഒരു പ്രചരണം ഈ കാലഘട്ടത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓരോ കോളനികളുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അതാത് പ്രദേശങ്ങളിൽ വളരെ വിപുലമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ഈ കാലഘട്ടങ്ങളിൽ കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും കർശനമായ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ നടപ്പാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യർക്ക് വേറെ മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത നിലയിലുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ നിർദ്ദേശിച്ചത് പ്രകാരം ഉള്ളൊരു മീറ്റിംഗ് ആർ പി എൽ എം ഡി അടക്കം പങ്കെടുത്തുകൊണ്ട് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് പഞ്ചായത്തിൽ വെച്ച് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ച് ആലോചിച്ച് വേണ്ടത് ചെയ്യും. ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആർ പി എൽ എം ഡി പങ്കെടുക്കുന്ന യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് കൃത്യമായും ആർ പി എല്ലിലെ ഓരോ കുടുംബത്തിനും ഈ കാലഘട്ടത്തിൽ ആവശ്യം കഴിയാൻ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ആർ പി എൽ മാനേജ്മെൻറ്റ് നൽകണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് നദീറ സൈഫുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലൈല ബിവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കുമാർ, ചന്ദ്രകുമാർ, സുജിത്ത്, കുളത്തൂപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ, ആർ പി എൽ മാനേജർ ജയപ്രകാശ്, ഡെപ്യൂട്ടി മാനേജർ അയന, പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രമേശ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.